യേശു കുരിശും വഹിച്ചുകൊണ്ട് ഗാഗുൽഥാ മലയിലേക്ക് തന്റെ ബലി പൂർത്തിയാകുവാൻ നടന്ന യാത്രയുടെ അനുസ്മരണം വീണ്ടും ആവർത്തിക്കുന്നു. ഗാസയിൽ നാളുകളായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം കാരണം ഇരുപക്ഷത്തും വേദന അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ജെറൂസലേമിലെ കത്തോലിക്കാ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള ആയിരത്തിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും കുരിശിന്റെ വഴിക്കായി ഒന്നിച്ചുകൂടിയത്. ഇസ്രായേലിലെ ഹോളിലാൻഡ് കസ്റ്റോഡിയൻസ് ഫ്രാൻസിസ്കൻ സന്യാസി സമൂഹമാണ് കുരിശിന്റെ വഴിക്ക് നേതൃത്വം നൽകിയത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ചവിട്ടിയ അതേ കല്ലുകളിൽ കുരിശും ചുമന്ന് കാൽവരിയിലേക്ക് നടക്കുമ്പോൾ ഈ ജനതയുടെ മനസ്സിൽ വിശുദ്ധ നാട്ടിൽ സമാധാനം ഉണ്ടാകണമെന്ന ഒരേയൊരു പ്രാർത്ഥന മാത്രം വളർന്നുവരുന്ന തലമുറയെ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കാനും ഭാവിയിൽ യുദ്ധമല്ല സ്നേഹമാണ് നമ്മളിൽ വളരേണ്ടത് എന്ന ചിന്ത കുട്ടികളിൽ വളർത്താനുമാണ് ഇത്തരം പ്രാർത്ഥനാവേദികൾ ഒരുക്കുന്നതെന്ന് സഭ വ്യക്തമാക്കി. കുരിശിന്റെ വഴിയിലെ ഓരോ സ്ഥലങ്ങളിലും സമാധാനത്തിന്റെ സന്ദേശമറിയിച്ച് 2 വെള്ളരിപ്രാവുകളെ മോചിപ്പിച്ചു. ഇസ്രായേലിലെ അപ്പോസ്തലിക് ന്യൂൻഷ്യോ മോൺസിഞ്ഞോർ അഡോൾഫ് ഹോളിലാൻഡ് ഫ്രാൻസിസ്കൻ സഭയുടെ മേധാവി ഫാദർ ഫ്രാൻസിസ്കോ പാറ്റനും പാലസ്തീനിലെ അപ്പോസ്തലിക് പ്രതിനിധിയും പ്രാദേശിക ക്രിസ്ത്യൻ സ്കൂളുകളുടെയും വിവിധ കമ്മ്യൂണിറ്റികളുടെയും പ്രതിനിധികളും കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കന ന്യൂസ്.